വലിയവനായ ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, ദൈവം നമ്മെ വിളിച്ചുവോ എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവം നമ്മെ വിളിച്ചത് എന്തിനു വേണ്ടിയാണ് എന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. വിളിച്ചാൽ ഉടൻ തന്നെ നമുക്ക് മാനസാന്തരമുണ്ടാകും എന്ന് നമ്മൾ കാണുവാനിടയായിത്തീർന്നു. വിളിച്ചത് എന്തിനു വേണ്ടിയാണ് എന്ന് നമ്മൾ ചിന്തിക്കുകയായിരുന്നു. പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചത് എന്ന് നമുക്ക് കാണുവാനിടയായിത്തീർന്നു. പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ ദൈവം നമ്മെ വിളിച്ചു. പാപം മൂലം അശുദ്ധപ്പെട്ട് കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു ശുദ്ധീകരണത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുവാൻ ദൈവം നമ്മെ വിളിച്ചു എന്ന് നമ്മൾ കണ്ടു. അപ്പം ദൈവം തന്നിലേക്ക് നമ്മെ അടുപ്പിക്കുന്നത് നാം പാപമില്ലാത്തവരായി ശുദ്ധീകരണമുള്ളവരായി വിശുദ്ധിയുള്ളവരായി ജീവിച്ച് ദൈവരാജ്യത്തിൽ പ്രവേശിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടിയാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ദൈവം വിളിച്ചത് നമ്മെ വെറുതെ വിളിച്ചതല്ല, മക്കളാക്കുവാനാണ് വിളിച്ചത് എന്ന് നമുക്ക് കാണുവാൻ കഴിഞ്ഞു. മക്കൾ ആക്കുവാനാണ് ദൈവം വിളിച്ചത്. നമ്മൾ റോമാലേഖനത്തിൻ്റെ 8-ാം അധ്യായം നമ്മൾ വായിച്ചാൽ അവിടെയെല്ലാം ദൈവം നമ്മെ വിളിച്ചത് ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ വേണ്ടിയാണ് വിളിച്ചത്. ദൈവം നമ്മെ പാപത്തിൽ നിന്ന് രക്ഷിച്ച ഒരു പാപിയായ മനുഷ്യൻ ഒരിക്കലും ദൈവത്തിൻ്റെ മകനായി മകളായി മാറുവാൻ കഴിയയില്ല. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ നാം ദൈവത്തിൻ്റെ മക്കളായി മാറുവാൻ ദൈവം ആഗ്രഹിച്ചുകൊണ്ട് ആ പുത്രനെ ലോകത്തിലേക്ക് അയച്ച് തകർത്ത് കളഞ്ഞിട്ട് ഒരു വഴി ഒരുക്കി തരികയായിരുന്നു. പുത്രൻ്റെ രക്തത്തിൽ കൂടി കഴുകപ്പെട്ടാൽ നാമും പുത്രന്മാരും പുത്രിമാരുമാകും എന്നുള്ള ദൈവിക നിയമം ദൈവം ലോകത്തിൽ കൊണ്ടുവന്നു പുത്രനിൽ കൂടി എന്ന് നമുക്ക് കാണുവാൻ കഴിഞ്ഞു. ഇവിടെ നമ്മൾ റോമലേഖനം 8-ാം അധ്യായം നമ്മൾ വായിച്ചാൽ കർത്താവ് അതിൻ്റെ 13-ാമത്തെ വചനം നമ്മൾ വായിച്ചാൽ നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. ദൈവാത്മാവ് നടത്തുന്നവൻ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ദൈവത്തിൻ്റെ നടത്തിപ്പിൽ നമ്മളാകണം എന്നുള്ളതാണ്. മക്കളായി തീരണമെങ്കിൽ ദൈവം നമ്മെ നടത്തണം. ദൈവം പലയിടങ്ങളിൽ സങ്കീർത്തനങ്ങളിലൊക്കെ നമുക്ക് വായിക്കുവാൻ കഴിയും, ദൈവം നമ്മെ കരം പിടിച്ച് നടത്തുന്ന ദൈവമാണ്. നമ്മെ കരം പിടിച്ച്, രണ്ടാമത് അവിടെ പറയുന്നത് ദൈവം വലങ്കരം പിടിച്ച് നടത്തുന്ന ദൈവമാണ് എന്ന് പറയുന്നു. അപ്പോൾ ദൈവാത്മാവ് നടത്തുന്ന ഒരു വ്യക്തി മാത്രമാണ് ദൈവത്തിൻ്റെ മക്കൾ എന്ന് ഇവിടെ ദൈവം പറയുകയാണ്. നാം ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു വ്യക്തിയാണോ, ആത്മാവാണോ നമ്മെ ലീഡ് ചെയ്യുന്നത് എന്നുള്ളത് നാം വീണ്ടും വീണ്ടും പരിശോധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. പിന്നെയും അവിടെ പറയുന്നത് അതിൻ്റെ താഴെ പറയുകയാണ്, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അപ്പം ദാസ്യൻ, പണ്ട് പഴയ നിയമകാലത്ത് ദാസന്മാരാ, ദൈവദാസന്മാരെന്നായിരുന്നു എല്ലാവരെയും വിളിച്ചത്. ദൈവത്തിൻ്റെ ദാസന്മാരായിരുന്ന ആ അവസ്ഥയിൽ നിന്ന് പുത്രനായ യേശു ക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ മുതൽ ആ പുത്രനിൽ കൂടി വിശ്വസിച്ച് ആ രക്ഷ പ്രാപിച്ച ഓരോ വ്യക്തിയും ആരായി മാറുന്നു, പുത്രന്മാരായി മാറുന്നു എന്നുള്ളതാണ്. ഇനിമേലെ നിങ്ങൾ ദാസന്മാരല്ല എന്ന് പറയുകയാണ്. ദാസന്മാർക്ക് എന്തുണ്ട്? ഭയമുണ്ട്. അവിടെ പറയുകയാണ് നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല,
അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ദാസന്മാർക്ക് ഭയമുണ്ടായിരുന്നു, പുത്രന്മാർക്ക് ദൈവത്തെ പിന്നെ ഭയപ്പെടേണ്ട കാര്യമില്ല. എന്നുവെച്ചാൽ ദൈവത്തെ ഭയപ്പെടേണ്ട എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അവിടെ പറയുന്നത് ദാസന്മാരുടെ കൂട്ട് നമുക്ക് ഭയത്തോടെ പിതാവിൻ്റെ അടുത്ത് ചെല്ലേണ്ട കാര്യമില്ല. തെറ്റ് ചെയ്താൽ ഭയക്കണം, പാപം ചെയ്താൽ ഭയക്കണം, എന്നാൽ വെറുതെ അപ്പൻ്റെ അടുത്ത് പിതാവിൻ്റെ അടുത്ത് ഭയത്തോടെ ചെല്ലേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. തെറ്റ് ചെയ്താൽ പിതാവ് ശിക്ഷിക്കും, അതുകൊണ്ട് നമ്മൾ ഭയക്കണം. അതുകൊണ്ട് പാപം വിട്ട് തെറ്റുവിട്ട് നാം ജീവിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ പറയുന്നത് ദാസന്മാരുടെ പോലെ ഭയത്തോടെ പിന്നെ ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ നമ്മുടെ പിതാവിൻ്റെ സന്നിധിയിൽ ചെല്ലേണ്ട കാര്യമില്ല. പുത്രൻ്റെ അവകാശത്തോടെ, അവിടെ താഴോട്ട് നമ്മൾ വായിക്കുമെന്ന അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. അപ്പം ദൈവത്തിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ ആത്മാവിനോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയും, നീ ദൈവത്തിൻ്റെ മകനാണ് മകളാണ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. നീ മകനാണ്, അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട. നീ മകനാണ്, ഈ ലോകത്തെ നിന്നെ പേടിപ്പിക്കുന്ന ഒന്നിനെ നീ ഭയപ്പെടേണ്ട. നീ ദൈവത്തെ ഭയപ്പെട്ട് പാപം ചെയ്യാതെ ജീവിച്ചാൽ നീ പിതാ അബ്ബാ പിതാവേന്ന് വിളിക്കാൻ തക്കവണ്ണം യോഗ്യതയുള്ള ഒരു മകനായി മകളായി മാറും എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. എന്നിട്ട് താഴോട്ട് വായിക്കുമ്പോൾ മക്കളെങ്കിൽ, നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിനോട് കൂട്ടവകാശികളുമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ അവകാശി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക്, ദൈവത്തിൻ്റെ കൃപയ്ക്ക്, ദൈവത്തിൻ്റെ സ്നേഹത്തിന്, എല്ലാത്തിനും നമുക്ക് അവകാശമുണ്ട്. ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികൾ, ക്രിസ്തുവിന് എന്തെല്ലാം അവകാശമുണ്ടോ അതെല്ലാം നമുക്കും ഉണ്ടാകും. നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ച് പിതാവിനെ ഭയപ്പെട്ട് പിതാവിൻ്റെ ഹിതം ചെയ്ത് പിതാവിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്ന അല്ലെങ്കിൽ പാപം ചെയ്യാതെ ജീവിക്കുന്ന ഒരു മകനാണ് മകളാണെങ്കിൽ ദൈവം പറയുന്നു, നീ അവകാശിയാണ്. ഹല്ലേലൂയ. സകലത്തിനും അവകാശിയാണ്. അതുകൊണ്ട് നാം സകലത്തിനും അവകാശിയാകണമെങ്കിൽ നാം എന്ത് ചെയ്യണം? നമ്മുടെ കർത്താവിനെ പിതാവേന്ന് വിളിക്കുവാൻ തക്കവണ്ണം ആ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ നാം പ്രാപിച്ചെടുക്കണം. ആത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു വ്യക്തിയായി നാം മാറണം എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്നലെ നമ്മൾ ചിന്തിച്ചു പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് നമ്മെ ദൈവം രക്ഷിച്ചെടുത്തു. ഈ പാപത്തിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് നമ്മെ വിടുവിച്ചു. പാപം നമ്മെ അശുദ്ധിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരണത്തിലേക്ക് നമ്മെ നടത്തി. ഹല്ലേലൂയ. വീണ്ടും നമ്മുടെ നിത്യമായ മരണത്തെ നീക്കി തന്ന കർത്താവ്, രണ്ടാമത് ദൈവ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള യോഗ്യതയും ദൈവം നമുക്ക് തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നാം ദൈവ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം ഒരുക്കപ്പെടുന്ന ഒരു വ്യക്തിയാണോ എന്ന് ദൈവം ഇന്ന് നമ്മളോട് ചോദിക്കുകയാണ്. സങ്കീർത്തന പുസ്തകത്തിൽ നാം അങ്ങനെ മഹത്വത്തിലേക്ക് എത്തുവാൻ ഒരുക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ രക്ഷയുടെ പൂർത്തീകരണത്തിലെത്തുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് 91 സങ്കീർത്തനത്തിൽ അതിൻ്റെ ലാസ്റ്റ് പറയുന്നുണ്ട്, രക്ഷ ഞാൻ നിന്നെ കാണിച്ചു തരും എന്ന് പറയുന്നുണ്ട്.
തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിൻ്റെ ദൈവത്തോട് പറ്റിയിരിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തോട് പറ്റിയിരിക്കണമെങ്കിൽ നമുക്ക് വിശുദ്ധി വളരെ ആവശ്യമാണ്. അപ്പോൾ പതിനാലാം വചനത്തിൽ പറയുന്നത് അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും, കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും, ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും, എന്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. നോക്കിക്കേ, എല്ലാ ദൈവത്തോട് പറ്റിയിരിക്കുന്നവൻ എന്തെല്ലാം കിട്ടും? അവനെ വിടുവിക്കും, ശത്രുവിൽ നിന്ന്, ദുഷ്ടനിൽ നിന്ന്, ആപത്തിൽ നിന്ന്, പ്രശ്നങ്ങളിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്ന് എല്ലാം വിടുവിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവത്തോട് പറ്റിയിരിക്കുന്നവനെ വിടുവിക്കും. പറ്റിയിരിക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ അടുത്തിരിക്കണമെങ്കിൽ, ദൈവത്തോട് ചേർന്നിരിക്കണമെങ്കിൽ നമുക്ക് വിശുദ്ധി ആവശ്യമാണ്. പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് നമ്മൾ വിടുവിക്കപ്പെട്ടവരായിരിക്കണം. എന്നാൽ മാത്രമേ ദൈവത്തോട് പറ്റിയിരിക്കുവാൻ നമുക്ക് കഴിയത്തുള്ളൂ. പിന്നെ ഇവിടെ പറയുന്ന അവൻ എൻ്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും. അപ്പോൾ എങ്ങനെ ഉയർത്തും? ആത്മീയമായി ഉയർത്തും, ഭൗതികമായി ഉയർത്തും, ശാരീരികമായി ഉയർത്തും, സകലത്തിലും ഉയർച്ച ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമതായിട്ട് ദൈവത്തെ പറ്റിയിരിക്കുന്നവന് വിടുതലുണ്ട്. സകല ലോകത്തിൻ്റെ പിടിയിൽ നിന്ന്, ശത്രുവിൻ്റെ പിടിയിൽ നിന്ന്, ശത്രു നമ്മളെ തടയുന്ന അവസ്ഥയിൽ നിന്നെല്ലാം ദൈവം നമ്മെ വിടുവിച്ചു കൊണ്ടേയിരിക്കും. രണ്ടാമത് പറയുന്ന എല്ലാ വിധത്തിലുമുള്ള ഉയർച്ച നമ്മുടെ ജീവിതത്തിൽ തരും. മൂന്നാമത് പറയുകയാണ്, എന്നെ അവൻ വിളിച്ചപേക്ഷിക്കും. അപ്പൊ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന വ്യക്തിയായി നാം മാറും. അങ്ങനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ എന്ത് ചെയ്യും? ഞാൻ അവന് ഉത്തരമരുളും. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന ഇന്ന് ദൈവം കേൾക്കാതെ വണ്ണം ആയിരിക്കുന്നു എങ്കിൽ, ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ നാം ദൈവത്തോട് പറ്റിയിരിക്കാത്തത് കൊണ്ടാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവത്തോട് പറ്റിയിരിക്കാത്തത് മൂലം നമ്മുടെ വിളിച്ചപേക്ഷിക്കുന്ന അവസ്ഥ ദൈവം കേൾക്കുന്നില്ല എന്ന്, കേട്ടാലും അതിന് മറുപടി തരുന്നില്ല എന്നുള്ളതാണ് അവിടുന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നുണ്ടോ? ഇല്ല എങ്കിൽ നാം അവനോട് പറ്റിച്ചേർന്നിരിക്കണം. പറ്റിച്ചേർന്നിരിക്കാനുള്ള വിശുദ്ധിയാണ് നമുക്ക് വലിയ ആവശ്യം. അവിടെ നിന്ന് അവിടെ പറയുകയാണ്, ഞാൻ അവന് ഉത്തരമരുളും, കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. നാം ആ മഹത്വത്തിലേക്ക് പ്രവേശിക്കണമെന്നുള്ള ആഗ്രഹം ദൈവത്തിനുണ്ട്. അതുകൊണ്ടാണ് ദൈവം നമ്മെ പറ്റിയിരിക്കാൻ പറയുന്നത്. അപ്പം ദൈവം നമ്മളെ മഹത്വപ്പെടുത്തണമെങ്കിൽ, ആ മഹത്വത്തിലേക്ക് നാം പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ നാം ദൈവത്തോട് പറ്റിയിരിക്കണം. ദൈവത്തോട് പറ്റിയിരിക്കുവാൻ വേണ്ടുന്ന വിശുദ്ധി നമുക്കുണ്ടാകണം. നാം ദൈവത്തോട് പറ്റിയിരുന്ന് വിളിച്ചപേക്ഷിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് 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 ജീവിക്കുമ്പോൾ വിടുതലും ഉയർച്ചയും എല്ലാം, പ്രാർത്ഥനയുടെ ഉത്തരവും എല്ലാം നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നാം പറ്റിച്ചേർന്നിരിക്കണം. പിന്നെയും താഴോട്ട് വായിക്കുമ്പോൾ അവിടെ പറയുകയാണ്, ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും. ദീർഘായുസ് കൊണ്ട് ഞാൻ തൃപ്തി വരുത്തും. ഭൂമിയിൽ രണ്ടും മൂന്നും തലമുറകളെ കണ്ട് ജീവിക്കാനുള്ള കൃപ ദൈവം തരും. ദീർഘായുസ് കൊണ്ട് നമ്മെ തൃപ്തിപ്പെടുത്തും എന്ന് ദൈവം പറയുകയാണ്. വീണ്ടും ഞാൻ പറയാൻ വന്ന വചനം, എൻ്റെ രക്ഷയെ അവനെ കാണിച്ചു കൊടുക്കും. അപ്പം ഈ ഉയർച്ചയും വിടുതലും പ്രാർത്ഥന കേൾക്കുന്ന അവസ്ഥയും എല്ലാം ഉണ്ടാകും. കഷ്ടതയിൽ നിന്ന് വിടുവിക്കും, എല്ലാം കിട്ടുന്നത് കൊണ്ട് നാം രക്ഷിക്കപ്പെട്ടു അല്ലെങ്കിൽ പൂർണ്ണ രക്ഷയിലേക്കായി എന്ന് ആരും ചിന്തിക്കരുത്.
ഈ ഓരോ ഉയർച്ചയും വിടുതലും രക്ഷയും അനു പ്രാർത്ഥന കേട്ട് കഷ്ടത്തിൽ നിന്നൊക്കെയും വിടുവിച്ച് രോഗത്തിൽ നിന്നൊക്കെയും വിടുവിച്ച് നാം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ ദൈവം പ്രവർത്തിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നാം ആ കാണിച്ചു തരുന്ന രക്ഷയിലേക്ക് നോക്കാനും ആ രക്ഷ പ്രാപിച്ചെടുക്കാനുമാണ്. നമ്മൾ വിചാരിക്കുന്നു നമ്മുടെ പ്രാർത്ഥനയൊന്ന് ദൈവം കേട്ട് കഴിയുമ്പോഴത്തേന് അല്ലെങ്കിൽ നാം ഒന്ന് ആത്മീയമായും ഭൗതികമായും ഒക്കെ നമ്മൾ വളർന്നു കഴിയുമ്പോഴത്തേന് നാം വിചാരിക്കും ദൈവം എൻ്റെ കൂടെ ഉണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങ് സ്വർഗത്തിൽ പോകുമെന്നാണ് എല്ലാവരും ചിന്തിച്ചിരിക്കുന്നത്. പക്ഷെങ്കിൽ സ്വർഗത്തിൽ പോകുന്നത് രക്ഷ ആ കഷ്ടത മാറ്റുന്നത് കൊണ്ട് രക്ഷ കിട്ടുന്നില്ല. അവിടെ പറയുന്നത് എന്തുവാ, ദീർഘായുസ്സും തരും, കഷ്ടതയിൽ നിന്ന് വിടുതലും തരും, ഉയർച്ചയും തരും, വിടുതലും തരും, രോഗത്തിൽ നിന്ന് വിടുതൽ തരും, എല്ലാ പ്രശ്നങ്ങളിൽ നിന്ന് വിടുതൽ തരും. പക്ഷേ രക്ഷ എന്താ ചെയ്യുന്നത്? എൻ്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. എല്ലാം തന്നു കഴിഞ്ഞിട്ട് പറയും, മോനെ ദൂണ്ട് രക്ഷ ഇരിക്കുന്നു, പോയി എടുത്തു. ഹല്ലേലൂയ. സൗഖ്യവും സമാധാനവും കഷ്ടതയിൽ നിന്ന് വിടുതലും ദാരിദ്ര്യം മാറ്റുകയും ജോലി തരികയും എല്ലാ പ്രാർത്ഥനയുടെ ഉത്തരം തരികയും എല്ലാം ചെയ്തു കഴിഞ്ഞ് ആയുസ്സും ആരോഗ്യവും എല്ലാം തന്നു കഴിഞ്ഞിട്ട് പറയും, കുഞ്ഞെ ഇതെല്ലാം ഞാൻ തന്നത് ആ രക്ഷയെ നീ കരസ്ഥമാക്കാൻ വേണ്ടിയാണ് എന്ന് ദൈവം നമ്മളോട് പറയുകയാണ്. അപ്പോൾ നമ്മളെല്ലാം ഈ കിട്ടുന്നത് മാത്രം ചിന്തിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? ഈ കിട്ടുന്ന ഓരോ കാര്യങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുമ്പോൾ നാം ആ രക്ഷയിലേക്ക്, ആ കാണിച്ചു തരുന്ന രക്ഷയിലേക്ക് നാം അടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. കർത്താവ് പറയുന്നു, ഞാൻ എൻ്റെ രക്ഷയെ നിനക്ക് കാണിച്ചു തരും. ദൈവത്തോട് പറ്റിയിരിക്കുന്നവന്, വിശുദ്ധിയിൽ ജീവിച്ച് ദൈവത്തോട് പറ്റിയിരുന്ന എല്ലാ ഉയർച്ചയും എല്ലാ നന്മയും പ്രാപിക്കുന്ന വ്യക്തിക്ക് രക്ഷയെ കാണിച്ചു കൊടുക്കുകയാണ് ദൈവം തരുന്നത്. രക്ഷ നമുക്ക് തരികയല്ല ചെയ്യുന്നത്, നാം പ്രാപിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. നാം ആ രക്ഷയുടെ രക്ഷയിലേക്ക് നാം അടുത്തിട്ടുണ്ടോ എന്നുള്ളത് നാം ഒന്നുകൂടെ ചിന്തിച്ചു. റോമർ ലേഖനം നമ്മൾ വായിച്ച അധ്യായത്തിൽ തന്നെ 8-ാം വചനത്തിൽ അവിടെ പറയ 24-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കർത്താവിൽ നാം പ്രത്യാശ വയ്ക്കുന്നുണ്ടെങ്കിൽ, പ്രത്യാശ എന്തിലാ വയ്ക്കുന്നത്? കർത്താവിൽ വയ്ക്കുന്നുണ്ട്. അവിടെ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ പറയുകയാണ്, ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിന്? ഇപ്പൊ കാണുന്നതിന് വേണ്ടി പ്രത്യാശിച്ച് പ്രാർത്ഥിക്കുന്ന അനേകരുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. കർത്താവ് പറയാണ്, നീ എന്നോട് പറ്റിച്ചേർന്ന് ഇരുന്ന് ഉയർച്ച പ്രാപിച്ച് എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾ നിന്റെ പൂർത്തീകരിച്ച് ആയുസ്സോട് ആരോഗ്യത്തോട് ഞാൻ നിർത്തിയിരിക്കുന്നത് കാണുന്നതിനെ പ്രത്യാശിക്കാനല്ല. ഹല്ലേലൂയ. കാണുന്നത് എന്തുവാ? നമുക്ക് ജോലി വേണം, നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല ഗതിയിലുണ്ടാകണം, നമ്മൾ നല്ല ഗതിയിലാകണം, നമുക്ക് ഉയർച്ച വേണം, സൗഖ്യം വേണം, സമാധാനം വേണം. ഇത് പ്രത്യാശിച്ചു കൊണ്ടിരിക്കുന്നവരായിട്ടിരിക്കാനല്ല കർത്താവ് പറഞ്ഞത്. നീ വചനം കേൾക്കും തോറും, പ്രാർത്ഥിക്കും തോറും ദൈവത്തിൻ്റെ നമ്മളിലുള്ള പ്രത്യാശ എങ്ങനെയായി തീരണമെന്ന റോമലേഖനത്തിൽ പറയുന്നത്, പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല. ഒരുത്തൻ കാണുന്നതിനായി ഇനിയും പ്രത്യാശിക്കുന്നത് എന്തിനെ? കാണാത്തതിനായി പ്രത്യാശിക്കുന്നുവെങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. നോക്കിയേ, നമ്മുടെ പ്രത്യാശ
കാണുന്ന സാധനങ്ങൾ, ഈ ലോകത്തിലുള്ള കാണുന്ന നമ്മുടെ കൺമുമ്പിലുള്ള സാധനങ്ങളും വ്യക്തികളും ആവശ്യങ്ങളും നിറവേറ്റുന്നതിന് വേണ്ടിയുള്ള പ്രത്യാശയാണോ നമ്മളിലുള്ളത്? അതോ കാണാത്ത കർത്താവിലുള്ള പ്രത്യാശയാണോ? ഞാൻ സമാധാനത്തോടെ എൻ്റെ കർത്താവിൽ നിന്ന് വരുന്നത് വരെയും ഞാൻ കാത്തിരിക്കുമെന്ന് നമുക്ക് പറയുവാൻ കഴിയുമോ? നമ്മുടെ പ്രത്യാശ കാണുന്നതിലാണോ കാണാത്തതിലാണോ? കാണാത്തതിൽ പ്രത്യാശിക്കുന്നവർക്ക് മാത്രമേ രക്ഷ ലഭിക്കുകയുള്ളൂ എന്ന് ദൈവവചനം പറയുന്നു. കാണാത്തത് പ്രത്യാശിക്കുക. കാണാത്തത് എന്തുവാണ്? എൻ്റെ കർത്താവായ യേശു ക്രിസ്തു, പിതാവാൻ ദൈവം. യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇനിയും വരും. യേശു ക്രിസ്തു വന്ന് പഠിപ്പിച്ച വചനങ്ങൾ ഞാൻ വിശ്വസിക്കും. അവൻ വരുമ്പോൾ എനിക്ക് അവനോട് കൂടെ പോകണം. അവൻ്റെ രക്ഷയിലേക്ക് എനിക്ക് പ്രവേശിക്കണം. അവൻ്റെ രക്ഷയുടെ പൂർത്തീകരണത്തിൽ എനിക്കെത്തണം എന്നുള്ളതാണ് നാം പ്രത്യാശിച്ചു കൊണ്ടേയിരിക്കേണ്ടത്. അപ്പോൾ പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ കാണുന്നതിലുള്ള പ്രത്യാശ നമ്മെ രക്ഷയിലേക്ക് കൊണ്ടുപോവുകയില്ല എന്ന് ദൈവവചനം പറയുന്നു. അതുകൊണ്ട് യൂദായുടെ ലേഖനം നമുക്ക് വായിക്കാം. യൂദായുടെ ലേഖനത്തിൽ 20 വചനം നമുക്ക് വായിക്കാം. നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തിയും പിതാ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഹല്ലേലൂയ. നമുക്കൊരു ഉപദേശം തരികയാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, നമ്മുടെ വിശ്വാസ ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് യൂദായുടെ ലേഖനത്തിൽ കൂടി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അവിടെ ഒന്നുകൂടി നമുക്ക് വായിക്കാം. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിപ്പീൻ. അവിടെ എന്തുവാ എഴുതിയിരിക്കുന്നത്? ദൈവത്തിനുള്ള അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി ജീവിച്ച് അവിടെ പറയുന്നത് നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തുക, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക. അപ്പം നമുക്ക് നാം ഒരു വ്യക്തി രക്ഷിക്കപ്പെടണം, അല്ലെങ്കിൽ ആ രക്ഷയുടെ പൂർത്തീകരണത്തിലെത്തണം എന്ന് നാം ആഗ്രഹിക്കുന്നെങ്കിൽ നാം നമ്മളെ തന്നെ എന്ത് ചെയ്യണം? നമ്മുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധനവ് വരുത്തുക. നാം മറ്റുള്ളവർക്ക് ആത്മീയ വർധനവ് കൊടുക്കുന്നതിന് വെമ്പൽ കൊള്ളുകയാണ്. എന്നാൽ നമുക്ക് തന്നെ ആത്മീയ വർധനവ് വരുത്താനാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്ക് ആത്മീയ വർധനവ് വന്നില്ല എങ്കിൽ നാം എവിടെ ചെല്ലില്ല? രക്ഷകരസ്ഥമാക്കുകയില്ല, കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലുകയില്ല. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം അതിവിശുദ്ധമായി തീരണമെന്ന്, നമ്മുടെ വിശ്വാസം അതിവിശുദ്ധമായി തീർന്നെങ്കിലേ നമുക്ക് എന്ത് ലഭിക്കുകയുള്ളൂ? നമുക്ക് നമ്മളെ തന്നെ ആത്മീയ വർധന വരുത്തുവാൻ കഴിയുകയുള്ളൂ. നമ്മുടെ വിശ്വാസം അല്പവിശ്വാസിയായിരിക്കെ നാം വിശ്വാസമുണ്ട്, നാം വലിയ വിശ്വാസിയാണെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ ആത്മീയ വർധന വരുത്തുവാനായിട്ട് നമ്മൾ കടന്നു പോകാറുണ്ട്. എന്നാൽ നമുക്ക് തന്നെ ആത്മീയ വർധനവ് വരുത്തുന്നവരാണോ എന്ന് നാം പരിശോധിക്കണം. വീണ്ടും താഴോട്ട് വായിച്ചാൽ തനിക്ക് തന്നെ ആത്മീയ വർധന വരുത്തിയും
പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നു കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവേൻ. ദൈവത്തിന് പറയാനുള്ളത്, നാം നമ്മെ തന്നെ ആത്മീയതയിൽ നമ്മളെ സൂക്ഷിക്കണം. ഹല്ലേലൂയ. എൻ്റെ ആത്മീയ വിശ്വാസം, എൻ്റെ പ്രാർത്ഥനാ ജീവിതം നശിപ്പിക്കുവാൻ എൻ്റെ ചുറ്റുപാടുകൾക്ക് കഴിയില്ല, കഴിയാൻ സാധ്യത കൊടുക്കരുത്. എനിക്ക് എന്നെ സൂക്ഷിക്കണം. കാരണം ഞാൻ എൻ്റെ ആത്മീയതയെ സൂക്ഷിക്കുന്നെങ്കിൽ ഞാൻ എൻ്റെ ആത്മാവിനെ സൂക്ഷിക്കുകയാണ്. എൻ്റെ ആത്മാവ് സൂക്ഷ്മതയോട് ഞാൻ വയ്ക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് സൂക്ഷ്മതയോട് വയ്ക്കുന്നത്? അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി എൻ്റെ ജീവിതം ഒരുക്കണം. എൻ്റെ ആത്മീയ ജീവിതം നല്ല രീതിയിൽ പണിതെടുക്കണം. രണ്ടാമത്, ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരായിത്തീരണം. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നവരായിത്തീരണം. മൂന്നാമത് അവിടെ പറഞ്ഞത്, അവിടെ പറയുകയാണ്, ക്രിസ്തുവിൻ്റെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവീൻ. ഇപ്പം ദൈവത്തിൻ്റെ സ്നേഹം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളെ തന്നെ സൂക്ഷിക്കുന്നവരായിരിക്കും. നമ്മളെ സൂക്ഷിക്കാൻ എന്തിനായിരിക്കാം ദൈവം ഈ പറയുന്നത്? കർത്താവായ യേശു ക്രിസ്തു അല്ലെങ്കിൽ പിതാവാൻ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം നമ്മളിൽ വന്ന് വസിക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നമ്മിൽ വസിച്ചുകൊണ്ട് ലോകത്തെ നേരായ പാതയിൽ നടത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം നമ്മളിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നമ്മളെ, ഓരോ വ്യക്തികളെയും ഉന്നം വെച്ച് ദൈവം പറയുന്ന ഈ വചനം നാം സ്വീകരിക്കണം. നമ്മെ സൂക്ഷിക്കുക, നമ്മുടെ ആത്മീയ ജീവിതത്തെ പണിതെടുക്കുക, നമ്മുടെ വിശ്വാസം അതിവിശുദ്ധമാക്കി തീർക്കുക, ഇതൊക്കെയാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നാം ഒന്നുകൂടി പരിശോധിച്ചെടുക്കാം. നമ്മുടെ വിശ്വാസം അതിവിശുദ്ധമാക്കി തീർത്തുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതം നമ്മെ ആ രക്ഷയുടെ പൂർത്തീകരണത്തിലേക്ക് എത്തുവാൻ ഇടയാക്കി തീർക്കണം. വെറുതെ പ്രാർത്ഥിക്കുന്നവരായിട്ടല്ല, നാം സ്വർഗത്തിലെത്താൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി തീരണം എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. ഒന്ന് പത്രോസ് 1:13 കൂടെ വായിച്ചിട്ട് നമുക്ക് നിർത്താം. 1 പത്രോസ് 1:13 അവിടെ പറയുന്നത്, ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപകൾ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവീൻ. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? ഈ കർത്താവിന്റെ ഒന്നുകൂടെ വായിച്ച്, ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവീൻ. നമുക്ക് വരുവാനുള്ള പ്രത്യാശയ്ക്ക് വേണ്ടിയാണ് പൂർണ്ണ പ്രത്യാശ വെച്ചുകൊണ്ട് ജീവിക്കണം. നമ്മുടെ പ്രത്യാശ പൂർണ്ണമാകുവാൻ വേണ്ടി നാം എന്ത് ചെയ്യണം? നിർമ്മതരായിരിക്കണം എന്ന് അവിടെ പറയുകയാണ്. അവിടെ പറയുന്നത് 13-ാമത്തെ വചനത്തിൽ പറയാം, ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിക്കുക. എന്തിലുറപ്പിക്കണം? ക്രിസ്തുവിൽ ഉറപ്പിക്കണം. ക്രിസ്തു പറഞ്ഞ വചനത്തിൽ ഉറപ്പിക്കണം എന്നാണ് പറഞ്ഞത്. വചനത്തിൽ ഉറയ്ക്കാത്ത ഒരു വ്യക്തിക്കും നിർമ്മതരായിത്തീരാനിടയാകില്ല. വചനത്തിൽ ഉറച്ചെങ്കിൽ മാത്രമേ ആ പൂർണ്ണമായി നിർമ്മതമായി ജീവിക്കുവാൻ കഴിയുള്ളൂ. നിർമ്മലമായിട്ട് വിശുദ്ധി പ്രാപിച്ച് നമുക്ക് ജീവിക്കുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നാം ക്രിസ്തുവിൽ ഉറപ്പുള്ളവരാണോ എന്നുള്ളതാണ് നമ്മെ കുറിച്ച് പരിശോധിക്കേണ്ടത്. ക്രിസ്തുവിൽ നാം ഉറയ്ക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നാം ഉറയ്ക്കണം. ഹല്ലേലൂയ. വചനം ദൈവമാകുന്നു, വചനം ദൈവത്തോളം വിലയുള്ളതാകുന്നു എന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് വരുവാനുള്ള അവിടെ പറയുന്നത്, യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവീൻ.
അപ്പം നമുക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളണം. അപ്പം കർത്താവിൻ്റെ വരവിൽ എന്തോ വലിയ കൃപ നമ്മൾ പ്രാപിക്കാൻ പോവുകയാണ്. അതാണ് നമ്മുടെ പ്രത്യാശ. ആ പ്രത്യാശ നഷ്ടപ്പെടാനിടയാകരുത്. പിന്നെയും താഴോട്ട് വായിച്ചാൽ അവിടെ പറയാം, അജ്ഞാനകാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവേൻ. അപ്പം നമ്മളെ വിളിച്ചത് എന്തിനു വേണ്ടിയാ? വിശുദ്ധി പ്രാപിക്കാൻ വേണ്ടി, പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ജീവിക്കാൻ വേണ്ടി, പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ വേണ്ടിയാണ് കർത്താവ് വിളിച്ചത്. അപ്പോൾ അജ്ഞാനകാലത്ത് എന്ന് വെച്ചാൽ ദൈവത്തെക്കുറിച്ചും ദൈവവചനത്തെക്കുറിച്ചും യാതൊരു നോളജും ഇല്ലാതെ അറിവുമില്ലാതെ ഇരുന്ന കാലത്ത് ആ ജീവിച്ചതിനെ ഇപ്പോഴും നാം മാതൃകയാക്കി ജീവിക്കാതെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുകയും, എല്ലാ നടപ്പിലും നാം വിശുദ്ധരാകണം എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. അതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ വരവിൻ നാളിൽ നാം ആ രക്ഷയുടെ പൂർത്തീകരണത്തിലേക്ക് എത്തുവാൻ, അല്ലെങ്കിൽ ക്രിസ്തുവിനോടുകൂടെ കൃപ പ്രാപിച്ചെടുക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ആണെങ്കിൽ നാം നമ്മളെ തന്നെ സൂക്ഷിക്കുന്നവരും ആത്മീയതയെ സൂക്ഷിക്കുന്നവരായിരിക്കണം. നമ്മുടെ ആത്മീയതയെ സൂക്ഷിക്കണം. നമ്മളെ ശരീരത്തെ ഒത്തിരി സൂക്ഷിക്കുന്നവരാണ്, നമ്മുടെ ശരീരത്തെയല്ല നമ്മുടെ ആത്മാവിനെ സൂക്ഷിക്കുന്നവരായിരിക്കണം. നമ്മുടെ ആത്മാവ് പാപത്തിൽ വീണ് നശിച്ചു പോകുവാനും നമ്മുടെ പ്രത്യാശ ലഭിക്കാതെ പോകുവാനിടയാകാതെ, ക്രിസ്തുവിൻ്റെ വരവിൽ നാം നഷ്ടപ്പെട്ടു പോകുവാനിടയാകാതെ, ക്രിസ്തുവിൻ്റെ വരവിൽ നാം എടുക്കപ്പെടുവാൻ, ക്രിസ്തുവിൻ്റെ രാജ്യത്തിലേക്ക് എടുക്കപ്പെടുവാൻ, ക്രിസ്തുവിനോട് കൂട്ടവകാശികളായിത്തീരുവാൻ നമുക്കിടയാകണം. അതിനായിട്ട് ദൈവം ഈ വചനത്താൽ നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ യൂട്യൂബ് ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ദൈവം തമ്പുരാൻ എല്ലാവരെയും ഈ വചനത്താൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.